യുകെയിൽ ഏകദേശം 8 ദശലക്ഷം പൂച്ചകളും ലോകത്ത് 600 ദശലക്ഷം പൂച്ചകളും ഉണ്ട്. എന്നാൽ അവയൊന്നും ഈ പട്ടികയിലെ മികച്ച 10 പൂച്ചകളെ പോലെ വിചിത്രവും സവിശേഷമുള്ളതും അല്ല. ചിലത് ലോക റെക്കോർഡ് ബ്രേക്കറുകളാണ്, ചിലത് തീർച്ചയായും തികച്ചും വ്യത്യസ്തമാർന്നതും. എന്നാൽ എല്ലാവർക്കും ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പ്രശസ്തി നേടാനുള്ള അവകാശമുണ്ട്. അതെ, ഈ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് ലോകത്തെ ഏറ്റവും വിചിത്രമായ 10 പൂച്ചകളെ പറ്റിയാണ്. ഈ പട്ടികയിൽ 10-ാമത് വരുന്നത് ഗാർഫീൽഡ് എന്ന പേരുള്ള ഒരു പൂച്ചയാണ്. ലോകത്തിലെ പൂച്ചകളിൽ ഏറ്റവും കൂടുതൽ ഭംഗിയുള്ള പൂച്ചകളും ഇവയാണ്. എന്നാൽ ഇവയിലെ ഒരു പൂച്ച തൻ്റെ അരക്കെട്ടിലെ ബുദ്ധിമുട്ടിൽ കാരണം നീങ്ങാൻ പാടുപെടുകയാണ്. അതിന് കാരണം മറ്റൊന്നുമല്ല, അതിൻ്റെ ഭക്ഷണക്രമം തന്നെയാണ്. ഈ പൂച്ചയെ തൂക്കിയപ്പോൾ അതിന് 40 പൗണ്ട് ഭാരമാണ് രേഖപ്പെടുത്തിയത്. ഇപ്പോൾ തന്നെ അതിൻ്റെ ഒരു രൂപവും സൈസും ഒക്കെ നിങ്ങൾക്ക് പിടികിട്ടിക്കാണും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ആരെങ്കിലും ഹാർമിൻടൺ ഹിപ്പസ് പൂച്ചയെപ്പറ്റി കേട്ടിട്ടുണ്ടോ? അവയാണ് ഇന്നത്തെ പട്ടികയിൽ 9-ാം സ്ഥാനത്തുള്ളത്. ഇവൻ ലോകത്ത് പ്രശസ്തി നേടിയത് തൻ്റെ കഴിവുകൾ കൊണ്ട് നീണ്ട മീശകൾ കൊണ്ടും വിദ്യകൾ കാണിച്ച് ഫേസ്ബുക്കിൽ 761,000 ഫോളോവേഴ്സിനെ അതുപോലെ ഇൻസ്റ്റയിലും ആരാധകരെ സൃഷ്ടിച്ചുകൊണ്ടാണ്. ഒരു പൂച്ചയ്ക്കുള്ള ഏറ്റവും വലിയ ഫേസ്ബുക്ക് ഇൻസ്റ്റാ റെക്കോർഡും ഇവൻ്റെ പേരിലാണുള്ളത്. 8-ാമതായി പറയാൻ പോകുന്നത് 2 കാലുള്ള വ്യത്യസ്തമായ ഒരു പൂച്ചയെ പറ്റിയാണ്. ജനിച്ചപ്പം മുതലേ 2 കാലുമായി ജനിച്ച ഇവർ ലൂസിയാനയിലാണ് ജനിച്ചത്. ഇവരുടെ ഉടമസ്ഥർ ഇവർക്ക് സ്യൂ റൂക്സ് എന്ന് പേരിട്ടു. ഒരു ബണ്ണി മുയലിനെ പോലെ കുതിച്ചു ചാടുന്ന ഇവൾക്ക് മുൻകാലുകൾ ഇല്ലെങ്കിലും പൂർണ്ണ ചലനശേഷി നിലനിർത്തുന്നു. 538,000 ഫോളോവേഴ്സാണ് ഇൻസ്റ്റാഗ്രാമിൽ ഇവൾക്കുള്ളത്. ഒരു ചിമേരിയം പൂച്ചയാണ് ഈ പട്ടികയിൽ 7-ാമത്. ശുക്രൻ എന്ന പേരുള്ള ഈ പൂച്ചയ്ക്ക് ഒരു മുഖത്തിൽ തന്നെ 2 വ്യത്യസ്ത ഭാഗങ്ങളുണ്ട്. അതായത് നടുക്ക് നിന്നും വലത്ത് ഒരു നിറവും ഇടത്തേക്ക് മറ്റൊരു നിറവും. ഇതിൻ്റെ കണ്ണുകൾക്കും വ്യത്യസ്ത നിറമാണുള്ളത്. ഇടതുവശത്ത് നീലക്കണ്ണും ഓറഞ്ച് നിറവും വലതുവശത്ത് പച്ചക്കണ്ണും കറുത്ത നിറവുമാണുള്ളത്. അവളുടെ മുഖത്തിൽ ഓരോ വശത്തും വ്യത്യസ്ത DNA ഉണ്ടായിരിക്കാം എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ശുക്രന് ഇതിനകം 1.3 million ഫോളോവേഴ്സാണ് ഫേസ്ബുക്കിൽ ഉള്ളത്. 6-ാമതായി വരുന്നത് കാനഡയിൽ നിന്നുള്ള പോളി എന്ന ഒരു പൂച്ചയാണ്. ഈ പൂച്ചയ്ക്ക് 6 കാലും ഒരു വൃക്കയും ഒരു അധിക വൃഷണവും ഉണ്ട്. ഇതെല്ലാം സംയോജിത ഇരട്ടയിൽ നിന്നാണ് സംഭവിച്ചത്. അതായത് 2 ഇരട്ടപ്പൂച്ചകൾ സംയോജിച്ച് ഒരു പൂച്ചയെ മാറി. ഇപ്പോൾ ചികിത്സയിലൂടെ അതിൻ്റെ കൂടിച്ചേരലുകൾ നീക്കം ചെയ്തിട്ടുണ്ട്. ഇനി പറയുന്നത്, അതായത് നമ്മുടെ പട്ടികയിൽ 5-ാം സ്ഥാനത്തുള്ളത് 2 തലയുള്ള ഒരു പൂച്ചയാണ്. മസാച്യുസെറ്റ്സിൽ നിന്നുള്ള ജാനസ് എന്ന ഈ പൂച്ച ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ പ്രവേശിച്ചിട്ടുണ്ട്. തൻ്റെ വ്യത്യസ്തമാർന്ന 2 തലകൾ കൊണ്ടാണ് ഇവൻ ലോക റെക്കോർഡ് നേടിയത്. 2 തലയുള്ള പാമ്പുകളെപ്പറ്റിയും ചിലപ്പോൾ മറ്റ് മൃഗങ്ങളെപ്പറ്റിയും നാം കേട്ടിരിക്കാം. എന്നാൽ അത് ഒരു പൂച്ചയ്ക്കുണ്ട് എന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? നിങ്ങൾ ഏലിയനുകളെപ്പറ്റി കേട്ടിട്ടുണ്ടോ? നേരിട്ടല്ലെങ്കിൽ സിനിമകളിൽ മറ്റും കണ്ടിട്ടില്ലേ? അവർ മറ്റ് ജന്തുക്കളെ അപേക്ഷിച്ച് വ്യത്യസ്തമായത് അവരുടെ കണ്ണുകളാണ്. ഭീമാകാരമായ ആ കണ്ണുകൾ ആരെയും ഒന്ന് പേടിപ്പിക്കുക തന്നെ ചെയ്യും. എന്നാൽ ആ ഭീമാകാരമായ കണ്ണുകൾ ഒരു പൂച്ചയ്ക്ക് വന്നാലോ? അതെ, ഈ പട്ടികയിൽ 4-ാമതായി നിൽക്കുന്നത് അങ്ങനെ ഒരു പൂച്ചയാണ്. മാർട്ടിൽഡ വാലന്റൈൻസ് ഡേ ദിനത്തിൽ ജനിച്ച ഒരു സാധാരണ ഡാബി പൂച്ചയായി ആയിരുന്നു. എന്നാൽ 1 വയസ്സായപ്പോൾ അവൾ അസാധാരണമായ ഭീമാകാര കണ്ണുകൾ വളർത്തി തുടങ്ങി. ഇപ്പോൾ മാർട്ടിഡ അന്യഗ്രഹ പൂച്ച എന്നാണ് അറിയപ്പെടുന്നത്. 3-ാമതായി ലിസ്റ്റിൽ ഉള്ളത് ഒരു കറുത്ത വെളുത്ത പൂച്ചയാണ്. കേൾക്കുമ്പോൾ കൗതുകകരമായി തോന്നുന്നു അല്ലേ? എന്നാൽ ഇത് യാഥാർത്ഥ്യമാണ്. സ്ക്രാപ്പി എന്ന ഈ പൂച്ച സാധാരണ ഒരു പൂച്ചയെ പോലെ ജനിച്ചു. ജനിച്ചപ്പോൾ അവൾക്ക് തൻ്റെ ഉടലി മുഴുവൻ കറുത്ത നിറമായിരുന്നുവെങ്കിലും 7 വയസ്സ് മുതൽ അവൾ വെളുത്ത പൂച്ചയായി മാറുകയായിരുന്നു. ചിലർ ഈ പൂച്ചയെ മൈക്കിൾ ജാക്സൺ എന്നും വിളിക്കാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ പൂച്ചയ്ക്ക് 3-ാം സ്ഥാനം നൽകിയതും. ഇനി 2-ാം സ്ഥാനത്തുള്ളത് ഒരു കുഞ്ഞി പൂച്ചയാണ്. പുള്ളിക്കാരൻ ജനിക്കാൻ നേരവും മരിക്കാൻ നേരവും തൻ്റെ ശരീരത്തിൻ്റെ വലുപ്പത്തിന് യാതൊരു മാറ്റവും സംഭവിച്ചില്ല എന്നതാണ്. അതായത് ഈ പൂച്ചയുടെ ഉയരം വെറും 5 ഇഞ്ച് മാത്രമാണ്. കാലിഫോർണിയയിലെ ഒരു ചെറിയ പട്ടണത്തിൽ നിന്നുമുള്ള ഈ പൂച്ച ഏകദേശം നമ്മുടെ കൈപ്പത്തിയുടെ നീളത്തിൽ അതിനീളമായിരിക്കും. കുറച്ചുകൂടി എളുപ്പത്തിൽ പറഞ്ഞാൽ ഒരു ഷട്ടിൽ കോക്കിനേക്കാൾ 5 ഇഞ്ച് കൂടി ഉയരമുണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ വലിപ്പം മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇനി ഈ കൂട്ടത്തിലെ കൊമ്പനവിടെ വെറുസക്കിൻ. അതെ, ഈ പട്ടികയിൽ 1-ാമത്തേതും 1-ാമത്തേതുമായി നമ്മൾ പറയുന്നത് ലോകം കണ്ട ഏറ്റവും കാലം ജീവിച്ചിരുന്ന ഒരു പൂച്ചയെ പറ്റിയാണ്. ഇവന് മുമ്പിൽ പറഞ്ഞ പൂച്ചകളെല്ലാം മറ്റുള്ള പൂച്ചകളെ താരതമ്യം ചെയ്യുമ്പോൾ വ്യത്യസ്തമാർന്നതാണെങ്കിലും ഈ പൂച്ച ശാസ്ത്ര ലോകത്തെ പോലും ഒന്ന് ഉലർത്തിക്കൊണ്ടാണ് ജീവിച്ചത്. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ക്രീം പഫ് എന്ന ഈ പൂച്ച ഒരു വളർത്തു പൂച്ചയാണ്. ഗിന്നസ് വേൾഡ് റെക്കോർഡ് അനുസരിച്ച് 2010 38 വയസ്സ് 3 ദിവസവും പ്രായമുള്ളപ്പോൾ ഈ പൂച്ച മരിച്ചു. അതായത് പൂച്ചയുടെ വയസ്സാണ് പറഞ്ഞത് 38 എന്നുള്ളത്. സാധാരണ പൂച്ചകൾ ഇതിൻ്റെ പകുതിയുടെ പകുതിയാകുമ്പോൾ തന്നെ അടിച്ചു പോകാറാണ് പതിവ്. കാട്ടുപൂച്ചകളെ ശരാശരി ആയുസ് 5 വർഷം വരെയാണ്. ഇപ്പോൾ അതിൻ്റെ, അതായത് ഒരു സാധാരണ പൂച്ചയുടെ ആയുസിനേക്കാൾ 8 ഇരട്ടിയോളം ജീവിച്ച ഈ പൂച്ചയെ കൂട്ടത്തിലെ കൊമ്പനാക്കിയതിൽ എനിക്ക് തെറ്റു തോന്നുന്നില്ല. ഇനി നിങ്ങൾക്ക് തോന്നിയിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഏറ്റവും പുതിയ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്തിടം കാണാം. ബൈ.